വരുന്ന പരീക്ഷാ രീതികൾ, ഉയർന്നു വരുന്ന കട്ട് ഓഫ് മാർക്കുകൾ, സിവിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ച് ഗ്രാവിറ്റി എഞ്ചിനീയർസ് അക്കാഡമി മുന്നേറാം ഗ്രാവിറ്റിയോടൊപ്പം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രൈമറി മെമ്മറിനെ പറ്റിയാണ്. ഈ പ്രൈമറി മെമ്മറിനെ രണ്ടായി തരംതിരിക്കാം, റാം എന്നും റോം എന്നും. ഓക്കെ, ഇതിൻ്റെ ഫുൾ ഫോംസ് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. റാമിൻ്റെ ഫുൾ ഫോമാണ് റാൻഡം എക്സസ് മെമ്മറി, റാൻഡം എക്സസ് മെമ്മറി. ഞാൻ വീണ്ടും പറഞ്ഞു, കമ്പ്യൂട്ടറിൻ്റെ പേര് വെച്ച് കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. റോമിൻ്റെ ഫുൾ ഫോം എന്താണ്? റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, റാൻഡം. ഒരു കമ്പ്യൂട്ടറിനകത്ത് മെമ്മറി സൂക്ഷിച്ചിരിക്കുന്നത് ഇങ്ങനെ ഗ്രിഡ് ഫോർമാറ്റിലാണ്, ഗ്രിഡ് ഫോർമാറ്റിലാണ്. 0, 1, 2, 3, 0, 1, 2, 3, 4. ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു, ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അത് പതിയാനാണ്. നിങ്ങൾ എക്സാമിന് വേണ്ടി വീണ്ടും എടുത്ത് നോക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന്, ഈ ഒരു പോർഷനിലുള്ള ഒരു കണ്ടന്റ് എനിക്ക് ആക്സസ് ചെയ്യണം. ഈ 0th റോയിൽ ഫസ്റ്റ് കോളമിൽ കിടക്കുന്ന ഒരു കണ്ടന്റ് എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ റാമിലാണെങ്കിൽ ഡയറക്റ്റ് പോയി എനിക്ക് ആക്സസ് ചെയ്യാം, റാൻഡമായിട്ട് ആക്സസ് ചെയ്യാം. ഏത് ഭാഗത്തുള്ള കാര്യത്തിനെ എനിക്ക് റാൻഡമായിട്ട് എടുത്തുകൊണ്ട് വരാം. അതേസമയം റോമിലാണെങ്കിൽ അവിടെ സീക്വൻഷ്യൽ ആക്സസ് ആണ്. കുട്ടികളെ മനസ്സിലാക്കുക, സീക്വൻഷ്യൽ ആക്സസ്. അതായത് എനിക്ക് ഒന്നിലെത്തണമെങ്കിൽ ആദ്യം ഞാൻ 0 ട്രാവേഴ്സ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏതിലോട്ട് പോകാൻ പറ്റൂ, ഒന്നിലോട്ട്. ഉദാഹരണത്തിന് ഇവിടെ എത്തണമെങ്കിൽ ആദ്യം ഞാൻ 2 ഇവിടെ പോകണം, അടുത്ത് ഇവിടെ പോകണം, അടുത്ത ഇവിടെ, അത് കഴിഞ്ഞിട്ടേ 3 കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. സോ റാം റാൻഡം എക്സസിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ ക്ലിയറായി. ആ പേരെങ്ങനെയാണ് വന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി. അടുത്ത റോമിൻ്റെ അർത്ഥം റീഡ് ഓൺലി മെമ്മറി. ഇനി അതിലോട്ട് നമുക്ക് വരാം. റാം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിവിഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പാരിസൺസ് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. റാമിൻ്റെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത്, റാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടെമ്പററി മെമ്മറി. അതൊരു ടെമ്പററി മെമ്മറിയാണ്. ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ടെമ്പററി? അത് ഇതിൻ്റെ ഡിവിഷൻസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ടെമ്പററി എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അത് വരുന്നതെന്ന്. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനൻ്റ് മെമ്മറിയാണ്. ഓക്കെ, അപ്പം പലപ്പോഴും പല സ്ഥാപനങ്ങളിലും ഇത് വേഗമായിട്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങളിതിൻ്റെ കാരണം മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം, നിങ്ങളുടെ തലയ്ക്കകത്ത് അത് ഇരിക്കുകയും ചെയ്യും, പരീക്ഷയ്ക്കകത്ത് അത് റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ഓരോന്നിനെയും എങ്ങനെയാണ് ആ പേര് വന്നത്, ഓരോന്നും എങ്ങനെ അത് ഓർത്തിരിക്കാം എന്ന് വെച്ചിട്ടായിരിക്കും. ഈ ഓവസിയ പഠനം ഇനി അനായാസം പഠിച്ചു തുടങ്ങാം ഗ്രാവിറ്റിയോടൊപ്പം.